നമ്മുടെ വാട്സപ്പിലൊക്കെ പലപ്പോഴും നമ്മൾ വാട്സപ്പ് ബാക്കപ്പ് ചെയ്യാറുണ്ട്. നമ്മുടെ വാട്സപ്പ് ചാറ്റുകൾ മിസ്സാകാതിരിക്കുന്നതിന് വേണ്ടി, നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ വാട്സപ്പ് ചാറ്റുകൾ ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ ഈ വാട്സപ്പ് ബാക്കപ്പ് ചെയ്യുന്നത് എവിടെയാണ് സൂക്ഷിക്കുന്നതെന്ന് പല സുഹൃത്തുക്കറിയില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എവിടെയാണ് വാട്സപ്പിൽ നമ്മൾ ബാക്കപ്പ് ചെയ്യുന്ന ഫോട്ടോ ആയാലും വീഡിയോസ് ആയാലും ഓഡിയോസ് ആയാലും ചാറ്റുകളൊക്കെ എവിടെയാണ് സൂക്ഷിക്കുന്നതെന്നാണ് നോക്കുന്നത്. അവിടെ നമുക്കിത് എടുക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കിത് എടുക്കാൻ സാധിക്കുക എന്നൊക്കെ നമുക്ക് ഈ വീഡിയോ പരിശോധിക്കാം. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെറ്റിങ്സ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ചാറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ചാറ്റ് ബാക്കപ്പ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് എന്നിടത്ത് നമ്മുടെ മെയിൽ ഐ ഡി കൊടുത്ത് ജിമെയിൽ അക്കൗണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മളീ ഗ്രീൻ ബട്ടൺ കാണുന്ന ബാക്കപ്പ് എന്നിടത്ത് ക്ലിക്ക് ചെയ്താൽ പിന്നെ അത് ബാക്കപ്പ് ആ ഫ്രീക്വൻസി എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡെയിലി വേണോ വീക്കിലി വേണോ മന്ത്ലി വേണോ എന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾ വീക്കിലി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ ആഴ്ചയിലും അത് ബാക്കപ്പ് ചെയ്യപ്പെടും. ഡെയിലി വെക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും രാത്രി 2 മണിക്ക് നിങ്ങളുടെ വാട്സപ്പ് ചാറ്റുകൾ മൊത്തത്തിൽ ബാക്കപ്പ് ആകും. പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ മറ്റൊരു മൊബൈൽ ഫോണിലേക്ക് നിങ്ങളുടെ വാട്സപ്പ് ചാറ്റുകൾ മാറ്റുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ചാറ്റ് പോലും നഷ്ടപ്പെടാതെ തിരിച്ചെടുക്കാൻ സാധിക്കും. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തതാണ്. പക്ഷേ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിൽ എവിടെയാണ് നമ്മൾ ഇത്തരത്തിൽ ബാക്കപ്പ് ചെയ്യുന്ന ഫോട്ടോ ആയാലും വീഡിയോസ് ആണെങ്കിലും ഓഡിയോസും ചാറ്റ് മെസ്സേജുകളൊക്കെ എവിടെയാണ് സൂക്ഷിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വാട്സപ്പിൽ നിന്ന് പുറത്ത് വന്ന് നമ്മൾ ഗൂഗിൾ ഡ്രൈവ് എന്നുള്ളൊരു ആപ്പ് ഉണ്ടാവും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ. ഗൂഗിൾ ഡ്രൈവ് എന്നുള്ള ഈ ഒരു ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ ഇടത് ഭാഗത്ത് 3 ലൈന് കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ബാക്കപ്പ്സ് എന്നൊരു ഓപ്ഷൻ കാണും. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ എൻ്റെ ഒരു മൊബൈൽ നമ്പർ ഇവിടെ കാണാം. ഞാൻ വാട്സപ്പ് അവസാനമായി ചെയ്ത് 2 ഫെബ്രുവരി. ഇതാണ് ഞാനിവിടെ വാട്സപ്പിൽ ബാക്കപ്പ് ചെയ്തിരിക്കുന്ന ഫോട്ടോ ആയാലും വീഡിയോ ആയാലും ഇതിനകത്താണ് കാണാൻ സാധിക്കുക. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. അക്കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പല ആളുകളും പറയാറുണ്ട് ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്തിരിക്കുന്ന ബാക്കപ്പ് ഞാൻ കണ്ടു, പക്ഷേ അത് എവിടെ നിന്ന് എടുക്കാൻ കഴിയുന്നില്ലെന്ന്. അത് ഇവിടെ നിന്നല്ല നമ്മൾ എടുക്കുക, അത് നമ്മുടെ വാട്സപ്പിൽ തന്നെ നിങ്ങൾ റീ ലോഗിൻ ചെയ്ത് 2 ലോഗിൻ ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ റീസ്റ്റോർ എന്ന് ചോദിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ റീസ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അവസാനം കാണുന്ന 3 ഡോട്ട് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതുവരെ നിങ്ങൾ ബാക്കപ്പ് ചെയ്ത ചാറ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയണം എന്ന് പല സുഹൃത്തുക്കളും പറയാറുണ്ട്. വാട്സപ്പ് ചാറ്റുകൾ തിരിച്ചെടുക്കാതെ എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇവിടെ വെച്ച് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ ഇതുവരെ ബാക്കപ്പ് ചെയ്തത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ബാക്കപ്പ് ചെയ്യേണ്ടെങ്കിൽ ടേൺ ഓഫ് ബാക്കപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ പിന്നെ നിങ്ങൾ ഇവിടെ വന്ന് ടേൺ ഓൺ ചെയ്യുന്നവരെ നിങ്ങളുടെ വാട്സപ്പ് ചാറ്റുകളൊന്നും ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വാട്സപ്പ് ബാക്കപ്പ് എവിടെയാണ് ഉള്ളതെന്ന് പല സുഹൃത്തുക്കളും അന്വേഷിക്കാറുണ്ട്. അപ്പോൾ ഇവിടെയാണ് വാട്സപ്പ് ചാറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുക. നിങ്ങൾ ഈ ജിമെയിൽ കണക്ട് ചെയ്ത് എത്ര വാട്സപ്പ് ഉപയോഗിക്കുന്നോ, എത്ര വാട്സപ്പിൽ ബാക്കപ്പ് ചെയ്യുന്നോ, ആ വാട്സപ്പ് നമ്പറുകളെല്ലാം ഇവിടെ ഓരോന്നോരോന്നായിട്ട് കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.